ഹലോ നമസ്കാരമുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെയ് വാലപ്പാട് എന്നാണ് അപ്പം ഇന്നലെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം യൂട്യൂബിൽ അതിൻ്റെ താഴെ ഒരാൾ കമന്റ് ചെയ്ത് മുപ്പനോനെ നിങ്ങൾ രണ്ട് പ്രാവശ്യം അവിടെ എന്നുള്ള വാക്കുപയോഗിച്ചിട്ടുള്ളത് അത് മോശമായി പോയി നിങ്ങളെ ഉള്ളിലുള്ള ഫ്യൂഡൽ മാടമ്പിത്തരം നിങ്ങൾ മാറ്റിയിട്ട് സംസാരിക്കുന്നതാണ് ആദ്യം അത് പറഞ്ഞ ആ സുഹൃത്തിനോട് ഞാനത് നന്ദി പറയട്ടെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നേരെ കണ്ണാടി കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ നന്ദി പറയണം കാരണം എന്താ വെച്ചാൽ ഒന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ പിന്നെ ഒരു അപ്പോളജി ഒരു സോറി കാരണം അങ്ങനെ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ആരൊക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നോട് മാപ്പ് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലോ മോശമായിട്ടുള്ള രീതിയിലോ അല്ല ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിച്ച ഭാഷ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ പലപ്പോഴും അത് ശരിയല്ല എന്ന് പിൽക്കാലത്ത് നമ്മൾ സാമൂഹികമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ വാക്കുകൾ പലപ്പോഴും നമ്മളെ സംസാരത്തിൽ കയറി ചെല്ലും ഞാനൊരു ഫ്ലോയിൽ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ മുകളിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പിന്നെ ഫ്യൂഡൽ മാഡംബിത്രത്തിനെ പേര് പറഞ്ഞത് അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ മാഡംബിത്രം എന്നുള്ളത് നമ്മളെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മനസ്സിൽ എപ്പോഴും കിടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള സംഭവം കാരണം ഈ ഫ്യൂഡൽ മാണമ്പിത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർന്ന സാഹചര്യം നമ്മൾ പഠിച്ച രീതി നമ്മൾ ആൾക്കാരുമായി നടത്തിയ സംഭാഷണങ്ങൾ മുമ്പേ നമ്മൾ കണ്ട സമൂഹം ഇതൊക്കെ ഈ ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ ഭാഗമാണ് അപ്പോൾ അത് നമ്മളൊരു കോൺഷ്യസ് എഫേർട്ടില്ലാതെ നമ്മൾ അത് വേണം വിചാരിച്ച് അതിൽ നിന്നും മാറാൻ ശ്രമിക്കാതെ ഇത് സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെട്ടി വരും അതൊരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള സാധനമാണ് എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ വളർന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പല ഉപയോഗിച്ചിരുന്ന പല പദപ്രയോഗങ്ങളും ഞാൻ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നതാണ് പക്ഷെ എന്നാലും അത് അതിന് ഒഴിവാക്കാനുള്ളൊരു ശ്രമം നടത്തിയില്ലെങ്കിൽ പലപ്പോഴും ഇത് തികട്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അത് അത് വളരെ അത് അത് നമ്മളെല്ലാ ആൾക്കാരും ബോധവാന്മാരി ആയിരിക്കണം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉപയോഗിച്ച ചില വഴികൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ശരിയെന്ന് ശരിയെന്നോ തെറ്റെന്നോ ഒന്നും ആലോചിക്കാതെ നമ്മൾ ഉണ്ടായിരുന്ന ചില ചിന്തകൾ ഇന്ന് സാമൂഹികമായിട്ട് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മനപൂർവ്വമായിട്ടുള്ള ഒരു കോൺഷ്യസ് എഫേർട്ട് ചെയ്യണം അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അത് ഓരോ വ്യക്തി എന്നുള്ള രീതിയിലും മൂളെ മാറാൻ വേണ്ടിയിട്ട് വേണം ഈ ഒരു വ്യക്തി മാത്രമേ ഇങ്ങനത്തെ സാധനം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വാക്ക് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചെന്നുള്ളത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നതുകൊണ്ട് ഈ കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടിട്ട് ചൂണ്ടിക്കാണിക്കാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്താണെങ്കിലും ഒരിക്കലും ഒരു പെർഫെക്റ്റ് മനുഷ്യനാണ് എല്ലാം അറിയുന്നവനാണ് ഒരിക്കലും തെറ്റ് ചെയ്യാത്തവനാണ് തികഞ്ഞവനാണ് എന്നൊന്നും ഒരു വാദവും ഞാൻ ഏഴയും വയ്ക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഒരു കുറ്റം കണ്ടുപിടിച്ചാലും എനിക്കൊരു കണ്ണാടി കാണിച്ചെന്നാലും ഒന്നും യാതൊരു രീതിയിൽ ഒരു പ്രശ്നക്കില്ല ഞാനത് തെറ്റാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെ അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിലും ഒരു സോറി പറയാനോ തെറ്റായി എന്ന് മനസ്സിലാക്കാനോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് മാറ്റിയിട്ട് ആ പദം മാറ്റിയിട്ട് വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം പക്ഷേ അതിൽ പ്രസക്തിയില്ല കാരണം നമ്മളൊരു പറഞ്ഞൊരു കാര്യം വീഡിയോ എടുത്ത് മാറ്റിയതുകൊണ്ടും പറയാണ്ടാവുന്നില്ല നമ്മൾ തെറ്റില്ലാണ്ടാവുന്നില്ല മറച്ചു വെക്കുന്നതുകൊണ്ടും തെറ്റില്ലാണ്ടാവില്ല അതുകൊണ്ട് അതവിടെ തന്നെ കടന്നോട്ടെ ഈ ഒരു അതിൽ പറഞ്ഞ ഉപയോഗിച്ച പദം തെറ്റായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനൊരു ക്ഷമാപണമായിട്ട് ഈ വീഡിയോ കൂടെ കടന്നോട്ടെ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ഇതിന്റെ കൂടെ പറയാനുണ്ട് ഒരു കമന്റ് ഇപ്പോ കണ്ടതാണ് അവർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലുള്ള സത്യാവസ്ഥ വേറെന്തോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം എങ്ങനെയാണെങ്കിലും ഒരു ചർച്ച വേണം എന്നുള്ളതാണ് നമ്മളെ സംഭവം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല അതായത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ശരിയോ തെറ്റോ എന്നുള്ള സാധനങ്ങൾ ചർച്ച ചെയ്യണം കണ്ടില്ല നടിക്കുന്നു എന്നുള്ളതാണ് കേരള ജനത ആലപ്പാട് നടക്കുന്ന സാധനം മീഡിയ കണ്ടില്ല നടിക്കുന്നു എന്നുള്ളതാണ് കഷ്ണം അത് കണ്ടില്ല നടിക്കരുത് ചർച്ച ചെയ്യേ അതിലും രണ്ട് ഭാഗങ്ങളുണ്ടാവും വാദിക്കൂ സംസാരിക്കൂ പക്ഷെ കണ്ടില്ല എന്ന് നടക്കരുത് ഇഗ്നോർ ചെയ്യരുത് അതാണ് അതിൻ്റെ ആവശ്യവസാനം ഒരു കഷ്യനോട് പറഞ്ഞു ഇത് ഗവൺമെന്റ് ഓഫ് കേരള അല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഓരോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭാരത പൌരനും ഒരു കേരളീയനുമാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരളീയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒരേപോലെ അത് ഏത് പാർട്ടി ഭരിക്കുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല ഞാൻ മുപ്പര മുപ്പര ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി കണ്ടപ്പോൾ ആണ് മനസ്സിലായത് മുപ്പേരുടെ പ്രൊഫൈൽ എന്താ കവർ ഫോട്ടോ തന്നെ പിണറായി വിജയൻ അപ്പോൾ മൂപ്പർക്ക് എന്താ പറയുക ഒരു രാഷ്ട്രീയ പാർട്ടിയിലോടുള്ള കക്ഷിയായ കൊണ്ടാണ് മുപ്പേർക്ക് വ്യത്യാസം തോന്നുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾക്ക് ഗവൺമെന്റ് ഓഫ് കേരളീയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഗവൺമെന്റ് ഓഫ് കേരളീയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒരു വ്യത്യാസം ഉണ്ടാവില്ല മനുഷ്യൻ ഇന്ത്യൻ പൗരൻ കേരളീയൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ മാത്രമേ ഒരുമിച്ചുണ്ടാവുള്ളൂ അല്ലാതെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട് Се ридна? Мами.